ഇനി കാണാം വീട്ടുകാര്യം. വീട്ടുകാര്യവുമായി എത്തുന്നു രൂപ ജോർജ്. നമ്മുടെയൊക്കെ സ്മാർട്ട് അടുക്കളയിലോട്ട് ആവശ്യമുള്ള സ്മാർട്ട് ടിപ്സുമായിട്ടാണ് ഇന്ന് വീട്ടുകാര്യം ആദ്യം എത്തുന്നത്. വെൽക്കം ടു വീട്ടുകാര്യം. ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് മത്തങ്ങയും വെള്ളരിക്കയും നമ്മൾ വാങ്ങി വരുമ്പോൾ അത് വലിയ കഷ്ണമായിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഏറെ നാൾ അത് കേടുകൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഇനി നമ്മൾ ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു കഷ്ണം ക്യാരറ്റ് കൂടി ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പുളി കുറയുമെന്ന് മാത്രമല്ല അതിന് നല്ല നിറവും കിട്ടും, സ്വാദും വർദ്ധിക്കും. ഇനി നമ്മൾ ടൊമാറ്റോ സൂപ്പ് നമ്മൾ അലങ്കരിക്കുന്നത് സാധാരണ റൊട്ടി കഷ്ണം വറുത്തിട്ടാണ് നമ്മളത് സൂപ്പ് അലങ്കരിക്കാറുള്ളത്. അതിന് പകരം ഒന്ന് നമുക്ക് പോപ്കോൺ ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോ സൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ സൂപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ വെള്ളം കൂടിപ്പോയാൽ ഒരു ഉരുളക്കിഴങ്ങെടുത്ത് വേവിച്ച് ഉടച്ചതിന് ശേഷം അത് തിളപ്പിച്ച് നമ്മൾ സൂപ്പിലോട്ട് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളമെല്ലാം മാറി അത് നല്ല കുറുകി നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാവയ്ക്ക് ചേർത്ത വിഭവങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ധാരാളം ഉണ്ടാക്കാറുണ്ട്. പാവയ്ക്ക് വെച്ചുള്ള തോരൻ അല്ലെങ്കിൽ തീയല്, മെഴുക്ക് പുരട്ടി, അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. പാവയ്ക്കയുടെ കയ്പ്പാണ് സാധാരണ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ കയ്പ്പ് മാറ്റാനായിട്ട് പാവയ്ക്ക ചേർത്ത വിഭവങ്ങളിൽ നമ്മൾ 2-3 കഷ്ണം പച്ചമാങ്ങ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്പ്പ് മാറി നല്ല സ്വാദുള്ള വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുകൂടാതെ പാസ്തയും അരിയും നമ്മൾ വേവിക്കുമ്പോൾ പാത്രത്തിൻ്റെ വക്കിൽ അല്പം വെണ്ണ പുരട്ടിയാൽ അത് തിളച്ച് മറിയുകയില്ല. ഇനി നമ്മൾ കുക്കറിൽ പയറുവർഗ്ഗങ്ങളും പരിപ്പും വേവിക്കുമ്പോൾ ശകലം എണ്ണ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ വിസിൽ അടയുകയില്ല. ഈ ചിക്കൻ കറിയിൽ നമ്മൾ എരിവ് കൂടിപ്പോയാൽ അല്പം തൈര് ചേർത്താൽ ആ എരിവെല്ലാം മാറി നല്ല കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ റവ വാങ്ങി വരുമ്പോൾ അതൊന്ന് ഇളം ചുവക്കി ചൂടാക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ട് വെച്ചാൽ അത് ഏറെ നാൾ കേടുകൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഇനി നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ റൊട്ടിപ്പൊടിക്ക് പകരം റവ പൊടിച്ചതിൽ മുക്കി കട്ട്ലറ്റ് വറുത്തെടുത്താലും നല്ല സ്വാദുള്ള കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുകൂടാതെ സവോളയും വെളുത്തുള്ളിയും അരച്ച വിഭവങ്ങൾ നമ്മൾ വീടുകളിൽ തയ്യാറാക്കുമ്പോൾ വെള്ളത്തിന് പകരം പാല് ചേർക്കുകയാണെങ്കിൽ നല്ല സ്വാദുള്ള ഡിഷസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി കട്ടിയുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു വഴിയുണ്ട്. തൈര് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാല് കാച്ചുമ്പോൾ ആ പാല് ഒന്ന് ഇളം ചൂടാറിയതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അത് ഒറെ ഒഴിക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പച്ച ഏത്തയ്ക്ക ചേർത്ത് നമ്മൾ വിഭവങ്ങൾ, അതായത് തോരൻ, മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ തൊലി, അതായത് ഈ ഏത്തയ്ക്കയുടെ തൊലി മൊത്തം കളയാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈ ഏത്തയ്ക്ക ആദ്യം കുറച്ച് ഉപ്പുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് എടുക്കാം. ഈ തൊലിയിൽ ധാരാളം ഫൈബർ, നാര് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ആരോഗ്യത്തിനും ദഹനത്തിനും വളരെ നല്ലതാണ്. കൂർക്ക ചേർത്ത വിഭവങ്ങൾ നമ്മുടെ വീടുകളിൽ ധാരാളമായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ തോരനായിട്ടാണെങ്കിലും മെഴുക്ക് പുരട്ടിക്കായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗ്രേവീസിലാണെങ്കിലും നമ്മൾ കൂർക്ക ചേർക്കാറുണ്ട്. അപ്പോൾ ഈ കൂർക്കയ്ക്കായിട്ട് നമ്മൾ അരിയുമ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ കറ പറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ ഈ കറ മാറ്റാനായിട്ട് ഇരുമ്പൻ പുളിയുടെ നീര് കയ്യിലോട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചാൽ ഈ കറ നിശേഷം മാറിക്കിട്ടും. ഇനി ചീനച്ചട്ടിയിലെ എണ്ണമയം മാറ്റാനായിട്ട് ഒരു വഴിയുണ്ട്. ഉണങ്ങിയ റൊട്ടി കഷ്ണം നന്നായിട്ട് ചീനച്ചട്ടിയിലോട്ട് തേച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ എണ്ണമയം കംപ്ലീറ്റ് ആയിട്ട് മറികിട്ടും. ഇനി നമ്മുടെയൊക്കെ അടുക്കളയിലെ തീപ്പെട്ടി പെട്ടെന്ന് തണുത്തു പോകാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലെ സ്റ്റെബിലൈസറിൽ എടുത്തു വെച്ചാൽ അത് തണുത്തു പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് ഈ തീപ്പെട്ടി ഇരിക്കും. ഇന്നത്തെ വീട്ടുകാര്യത്തിലെ സ്മാർട്ട് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച സ്മാർട്ട് ടിപ്സുമായി.